Praise the Lord. Hallelujah. Stotram, 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 stotram. അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സർവ്വശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കും നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം കാര്യങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് ഹലെ ലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപോയി പാലിച്ചു കഴിഞ്ഞ രാത്രിയിലും കർത്താവ് നമുക്ക് നല്ല ഉറക്കം തന്നു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് നമ്മളെ ഉണർത്തി അവൻ സ്വസ്ഥമായി ദൈവസ്ഥാനത്തിൽ ഇരിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് നമുക്ക് നന്ദിയോടെ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹാലുലിയ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലും എൻ മനമേ ഹോവെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ ഇടവരാതെ ഓരോന്നും ഓർത്ത് നമുക്ക് കർത്താവിനെ നന്ദി പറയാം കഴിഞ്ഞ പകൽക്കാലത്തെ ഒന്ന് ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയത് അല്ലേ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ കഥാവിൻ്റെ കൃപയാൽ നമ്മൾ ഉറങ്ങി രാവിലെ ഉണർന്നു നമ്മളെപ്പോലെ ഉറങ്ങിയാൻ കിടന്ന് അനേകർ ഉണരാതെ പോയപ്പോൾ കൃപയാൽ കർത്താവ് നമ്മളെ ഉണർത്തി അമീൻ സ്തോത്രം 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 അമീൻ കഥാവ് നമ്മളെ ഈ പകൽക്കാലം അത്ഭുതകരമായി ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ സങ്കീർത്തനകാരൻ അമ്പത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാം ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു അണ്ടോ സങ്കീർത്തനക്കാരന് വിശ്വാസം കണ്ടോ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ എനിക്കെതിരായി നിൽക്കുന്ന പ്രതികൂല ശക്തികൾ മാറിപ്പോകുന്നു അമ്മേ സ്തോത്രം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു പതിനൊന്നാം ഭാഗം ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഇന്ന് പ്രഭാത്തി നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ട് നമുക്കൊരുമിച്ച് പറയാം അമ്മ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എനിക്കിലൂടെ പറഞ്ഞു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഒരു പറഞ്ഞു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും പന്ത്രണ്ടാമത്തെ ഭാഗ്യം പറഞ്ഞു ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ ഞാൻ നേർച്ചകൾക്ക് ഞാൻ കടമ്പിട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും കണ്ടോ കർത്താവിന് എന്ത് അർപ്പിക്കുമെന്ന് പറയും സ്തോത്രയാഗങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് സ്തോത്രം പറ സ്തോത്രം പറ എന്ന് പറയും അമ്മേൻ അതിരം തുറന്നൊരു സ്തോത്രമോടെ പറഞ്ഞാട്ട് ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അങ്ങനെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചല്ലോ കർത്താവേ സ്തോത്രം 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 സ്ത്രോത്രം കർത്താവേ അങ്ങനെ വൻ വൻകൃപകൾക്കായി സ്തോത്രം കർത്താവെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ട് നിങ്ങൾ ആര് വാങ്ങിക്കോട്ടെ എങ്കിൽ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപ്പ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്ത്രം അത് രാവിലെ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ഈ പകൽക്കാലം അത്ഭുതകരമായി അങ്ങ് ഞങ്ങളെ നടത്തുന്ന വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ കഴിഞ്ഞ ദിവസം വന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണമേ യേശുപ്പാ അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ ഒന്നൂടൊന്ന് കഴുകണമേ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ ഒന്നൂടൊന്ന് കഴുകി ശുദ്ധീകരിക്കുന്നതിനായിട്ട് സ്തോത്രം ഈ പകൽകാലം െ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതിന് മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവിടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നീട്ടപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെങ്കടലിന്റെ മുമ്പിൽ തന്നെ ജനത്തിനു വേണ്ടി യഹോവയുടെ കരം മോശയിലൂടെ നീട്ടപ്പെട്ടതുപോലെ ഐ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇരുവരെ തുറക്കപ്പെട്ടിട്ടില്ലാത്തതുമായ വഴി ചെങ്കടലിന്റെ നടുവിലൂടെ തുറന്നതുപോലെ ഇന്ന് ഈ ചൊവ്വാഴ്ച പകൽകാലം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും പോലും ഇല്ലാത്ത ചില പുതുവഴികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു വരട്ടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു വരട്ടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു വരട്ടെ രോഗികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം സൗഖ്യമാകട്ടെ സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് കർത്താവേ അമേൻ ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകട്ടെ അമീൻ ജോയിൻ പ്രോബ്ലംസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാലിലൂ സ്തോത്രം കഥാവെ അങ്ങടെ അത്ഭുതകരമായ കരം നീട്ടി തൻ്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കി മുൻപോട്ട് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ അതുപോലെ കർത്താവ് ഞങ്ങൾ വീണ്ടും ഈ പ്രവാഹത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ സ്പെഷ്യലി കഥാവ് കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിപൂർണമായ സൗഖ്യം കർത്താവ് കൊടുക്കുന്നതിനായി സ്ത്രോത്രം കഥാപി മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരെ കർത്താവിന്റെ രക്തം കൊണ്ട് മറച്ചുകൊള്ളമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽകാലം കുഞ്ഞുങ്ങളെല്ലാം തന്റെ ചിറകിന്റെ മറവിൽ കോഴി മറച്ച് തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നത് പോലെ അങ്ങ് കൊണ്ട് നടക്കുന്ന കൃപകൾക്കായി സ്തോത്രം കഥാപ് ഈ ദിവസങ്ങൾ ആത്മീകമായി ഒന്ന് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൂടുന്നു പുതുക്കം പ്രാപിക്കട്ടെ ഞങ്ങളുടെ ആരാധന ഒന്നൂടെ ശക്തി പ്രാപിക്കട്ടെ ഞങ്ങളുടെ ദൈവവചന ധ്യാനം ഒന്നുകൂടൊന്ന് ശക്തി പ്രാപിപ്പാൻ കർത്താവ് അങ്ങിടവരുത്തുന്നതിനായ സ്തോത്രം തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു ഈ സന്ദേശം ഇവരുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ ആമീൻ ആമീൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ ക്രമയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ അമീൻ നമുക്ക് ഒരുമിച്ച് തുടർന്ന് നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ് ദൈവവചനം കേൾക്കുമ്പോൾ അതിൻ്റേതായ ബഹുമാനത്തോടും ഭയത്തോടും കൂടെ കേൾക്കുക കർത്താവിൻ്റെ ശബ്ദമാണല്ലോ അത് കേൾക്കുന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും അമീൻ നിങ്ങൾക്ക് അനുഗ്രഹമാകുമ്പോൾ മറ്റു ചിലർക്കൂടെ അയച്ചുകൊടുത്താൽ അതാണ് അവർക്കും അനുഗ്രഹമായതിൽ അവരും നന്മ പ്രാപിക്കട്ടെ സന്തോഷം പ്രാപിക്കട്ടെ സ്വസ്ഥത പ്രാപിക്കട്ടെ ശരി ശ്രദ്ധിച്ചേക്കാം യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നമ്മൾ അതിനകത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട ഭാഗം ചിന്തിക്കാൻ പോവുകയാണ് ഈ അഞ്ചാം അധ്യായത്തിൽ ഐ മീൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളാൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ വാക്കിനാൽ സംഭവിക്കുന്ന ഒരസാധാരണമായ അത്ഭുതത്തെയാണ് നമ്മൾ കേൾ ഇന്ന് പകൽക്കാലം ധ്യാനിക്കുന്നത് അതിനകത്ത് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ആട്ടുവാതുക്കൽ ബ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ചു മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അപ്പോൾ നമുക്കറിയാം അവിടെ അവിടെ ഒരു ഒരു സ്ഥലമാണ് ആ ആ ആലയത്തിൻ്റെ സൈഡിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ പോയിട്ടില്ല ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ ആ അവിടെ അന്നത്തെ കാലത്ത് ആ സ്ഥലത്ത് രോഗികൾ വന്ന് കിടക്കും രോഗികൾ വന്ന് തടിച്ചുകൂടി കിടക്കുക എന്ത് എന്തിനാണെന്നറിയാമോ വെള്ളം കലങ്ങുമ്പോൾ വെള്ളത്തിന് ഇളക്കം കാത്തു കൊണ്ട് കിടന്നിരുന്നു ഇവർ വെള്ളം കലങ്ങുന്നുണ്ടോ 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 എന്ന് കാത്തു കിടക്കുക നമ്മളിപ്പോൾ ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നത് ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നത് പോലെ ഇവർ വെള്ളം എന്ന് കാത്തു നിൽക്കുക അതാത് സമയത്ത് നാലാമത്തെ വാക്യം പറയുന്നു ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതം വരും എന്നിട്ട് ഈ വെള്ളത്തിലോട്ടിറങ്ങിയിട്ട് ഈ വെള്ളം കലക്കും ഈ വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും അപ്പോൾ അവിടെ കിടക്കുന്ന രോഗികളിൽ ഈ വെള്ളം കലങ്ങുന്ന സമയത്ത് ആദ്യം ആര് വെള്ളത്തിൽ വീഴുന്നോ അല്ലെങ്കിൽ ചാടി ഇറങ്ങുന്നോ അല്ലെങ്കിൽ ആരെ പിടിച്ചിറക്കുന്നോ അവർക്ക് സൗഖ്യം വരും അപ്പം തന്നെ കണ്ടു അവിടെ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് കിടക്കുന്നത് ഈ രോഗികളാണെങ്കിൽ പോലും എനിക്ക് നാളെ വെള്ളം കലങ്ങുമ്പോൾ ഞാൻ ആദ്യം ഇറങ്ങണം ഞാൻ ആദ്യം ഇറങ്ങണം അപ്പം മറ്റൊരു തന്നെ ചാടരുത് എനിക്ക് ചാടണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവിടെ ഓരോ രോഗികളും കിടക്കുന്നത് എന്നാൽ അവിടുത്തെ ഒരു അവസ്ഥ കണ്ടു മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു മുപ്പത്തെട്ട് വർഷമായിട്ട് ഈ ഈ മനുഷ്യന് രോഗമാണ് ഇദ്ദേഹം ഈ കുളക്കരയിൽ കടമ്പുണ്ട് മുപ്പത്തെട്ട് വർഷമായി സൗഖ്യം കാത്ത് ഈ കൊളക്കരയിലിരിക്കുക കാരണം കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായിട്ടും ഇദ്ദേഹത്തിന് സമയം വന്നപ്പോൾ വെള്ളത്തിൽ ചാടുവാനുള്ള സാഹചര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സഹായിക്കുവാൻ ഉണ്ടായില്ല ഇദ്ദേഹത്തിന് വെള്ളത്തിൽ തനിച്ചിറങ്ങാനൊട്ട് കഴിയുന്നുമില്ല അപ്പോൾ മുപ്പത്തെട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് കുളക്കരയിൽ കിടന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് അമേ എന്നാൽ മുപ്പത്തിയെട്ടാണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത യേശു കാണുന്ന ദൈവമാണ് അപ്പം യേശുവിന് മനസ്സിലായി ഇവൻ എവിടെ ഇനി അടുത്ത അറുപത് വർഷം കിടന്നാലും ഇവൻ സൗഖ്യം വരികയില്ല ഇവൻ ഇതുപോലെ കിടക്കത്തേ ഉള്ളൂ അപ്പോൾ ഇവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങോട്ട് നോക്കിയ പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥകളെ ദൈവം കാണും ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിൽ എത്ര വർഷമായിട്ടിരിക്കുന്നു എത്ര കാലമായിട്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ കർത്താവ് കാണുന്നുണ്ട് യേശുവിൻ്റെ ഒരു പ്രത്യേകതയാണ് മനസ്സലിവുള്ള ദൈവമാണ് അമ്മ നമുക്കറിയാം ഹാഗാർ മരുഭൂമിയിൽ അമ്മ അമ്മ നിലവിളിക്കുമ്പോൾ യേശു ഹാഗാറിനെ കാണുന്നു അപ്പോൾ ഹാഗാർ പറഞ്ഞു നീ എന്നെ കാണുന്നല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ അവസ്ഥകളെ കാണുന്നതോ ഒരു പക്ഷേ അവിടെ മുപ്പത്തെട്ട് ദിവസം സംവത്സരമായി കിടക്കുന്നു എന്നുള്ള കാര്യം അവിടെ ഉള്ളവരാരും ശ്രദ്ധിക്കുന്നുണ്ടാകത്തില്ല കാരണം എല്ലാവരും ദേ ആർ ബിസി അവരെല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ തിരക്കിലാണ് അവരവരുടെ അവരവരുടെ വിഷയങ്ങളിൽ അവർ അവൻ കൂടുതൽ ഇൻവോൾഡ് ആയിട്ട് നിൽക്കുക എങ്ങനെ എനിക്ക് ചാടാം എനിക്കെങ്ങനെ വെള്ളത്തിൽ ചാടാം എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ മുപ്പത്തെട്ട് സമ്പത്സരമായിട്ട് ഇവിടെ കിടക്കുന്നു എന്നുള്ള വിവരം അവിടുള്ള ആർക്കും നടത്തിപ്പോ ആർക്കോ അല്ലെങ്കിൽ അവിടുള്ളവർക്ക് ആർക്കും അറിയത്തില്ല ഇതുപോലെ പലപ്പോഴും ഈ ലോകത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും കാണുവാൻ ലോകത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിന്ന് പകൽക്കാലം പറയുന്നു നമ്മുടെ വേദനകളെ നമ്മുടെ നാളുകളെ നമ്മളെത്ര കാലമായി സാഹചര്യത്തിലൂടെ പോകുന്നു ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന നല്ല ഒരു കർത്താവ് നമുക്കുണ്ട് കരമുയർത്തി കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ പ്രിയ ദൈവ വൈദ്യലൈ അതുകൊണ്ട് ഇന്നു പകൽ എന്നെ ആരും കാണുന്നില്ലല്ലോ എൻ്റെ അവസ്ഥയെ ആരും അറിയുന്നില്ലല്ലോ എൻ്റെ ഭാരം മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുകയാണോ നിൻ്റെ അവസ്ഥ അതേപോലെ അറിയുന്ന ഒരു നല്ല കർത്താവ് ഉള്ളതിനായിട്ട് ആ യേശുവിന് കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ അപ്പം യേശുവിനെ കണ്ടു ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നുവെന്ന് അറിഞ്ഞ് കഥാവിൻ്റെ ഇടയ്ക്കിലോട്ട് വന്നു അപ്പൊ ഇവന്റെ ഈ കിടപ്പൊക്കെ കണ്ടപ്പോ കർത്താവിന് മനസ്സിലായി ഇവന് ഏറിയ കാലമായിട്ട് ഇവിടെ കിടക്കുക കാരണം അവൻ സ്വസ്ഥനാണ് ഇപ്പോൾ ഇവന് സൗഖ്യത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ നഷ്ടപ്പെട്ടു വിടുതലിനെക്കുറിച്ചുള്ള ചിന്തയൊക്കെ നഷ്ടപ്പെട്ടു കാരണം കഴിഞ്ഞ മുപ്പത്തെട്ട് സമ്മത്സരമായിട്ട് ഇവിടെ കിടക്കുകയല്ലേ അപ്പോൾ ഇവൻ്റെ കിടപ്പ് കണ്ടിട്ട് കർത്താവ് കറുത്താവരൊറ്റ ചോദ്യം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്ന് അവനോട് ചോദിച്ചു ഒറ്റ ചോദ്യം ചോദിക്കുക ഇങ്ങോട്ട് നോക്കിക്കേ ഇവൻ സൗഖ്യമാകാനല്ലേ ഇവിടെ കിടക്കുന്നത് ആണു പക്ഷേ യേശുവിനോട് കിടപ്പ് കണ്ടിട്ട് ഇവനോട് ചോദിക്കുക നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഇതാണ് പലരുടെയും ജീവിതത്തിൽ പല വിഷയങ്ങളും നാളുകളായി നമ്മളെ ചുറ്റിപ്പറ്റി കാരണം പല ഭാരങ്ങളും പല പ്രയാസങ്ങളും അല്ലെങ്കിൽ പല രോഗങ്ങളും നമ്മളെ ചുറ്റിപ്പറ്റി കിടക്കുക അപ്പം നമുക്ക് ഇനി നമ്മൾ പറയുന്നത് ഓ ഇത് മരണത്തോടുകൂടെ അങ്ങ് പോവും അല്ലെങ്കിൽ ഞാൻ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ അങ്ങ് പോരും എന്നുള്ള വാക്കുകൾ പറഞ്ഞ് പല പ്രശ്നങ്ങളും നമ്മൾ സൊല്യൂഷൻ ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുക ഇദ്ദേഹം അതുപോലെ കിടക്കുക കർത്താവ് നോക്കിയപ്പോൾ ഇവന് സൗകര്യമാകണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇവന്റെ കിടപ്പ് കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി ഇവൻ അതിനകത്ത് അങ്ങ് കംഫോർട്ടബിളായി ഇവന്റെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ കിടന്ന് ും നിരക്കുമൊക്കെ കണ്ട് ആളുകളുടെ അവസ്ഥകളൊക്കെ കണ്ട് ഇവൻ അങ്ങ് കംഫോർട്ടബിൾ ആയപ്പോലും കർത്താവിന് തോന്നി അതുകൊണ്ട് കർത്താവ് ചോദിച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ പ്രിയപ്പെട്ടവരെ നമുക്കൊരു മനസ്സ് വേണം എനിക്കൊരു വിടുതൽ പ്രാപിക്കണം ആ വിഷയത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം ഈ പ്രതിസന്ധിയെ എനിക്ക് ഓവർകം ചെയ്യണം ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം ഈ നടുവിന് വേദനയിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം ചിലർക്കൊക്കെ ഷുഗർ വന്നാലും പ്രഷർ വന്നാലും അതൊന്നും ഒരു വിഷയമല്ല ഇപ്പോൾ ഓ അതൊന്നും ഒരു സാരമല്ലെന്ന് എന്നൊക്കെ പറഞ്ഞിരിക്കുക അങ്ങനെയല്ല ഇന്നും പകൽക്കാലം എന്നോട് ചോദിക്കുന്ന ദൈവം നിങ്ങളോടും ചോദിക്കുന്നു ബെദസ്റ്റ് കുളക്കരയിൽ കിടക്കുന്ന മുപ്പത്തെട്ട് സമത്സരമായി കിടക്കുന്ന രോഗിയോട് ചോദിക്കുന്ന കർത്താവ് നമ്മളോട് ചോദിക്കുക കുഞ്ഞെ നിനക്ക് മനസ്സുണ്ടോ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാൻ നിനക്ക് വിടുതൽ പ്രാപിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടോ ഇന്ന് പകൽക്കാലം ഏത് കഷ്ടതയുടെ നടുവിലിരുന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുകയാണെങ്കിൽ കരമുയർത്തി പറ കർത്താവേ എനിക്ക് മനസ്സുണ്ട് എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം കർത്താവേ എനിക്ക് മനസ്സുണ്ട് എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചതയോ അറിയുന്നു പ്രിയപ്പെട്ടവർ പല വിഷയങ്ങളും നമ്മളങ്ങ് അതിനകത്തങ് അവൻ അഡ്ജസ്റ്റഡ് ആയിരിക്കണോ അതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു സൗഖ്യ നായകനുള്ളപ്പോൾ നമുക്ക് വിടുവിപ്പാൻ കഴിവുള്ളൊരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ അഡ്ജസ്റ്റഡ് ആയി പോകേണ്ട ആവശ്യമില്ല അവൻ നമ്മളെ അതിനകത്തൊന്നും വിടുവിപ്പാൻ ശക്തനാ പ്രിയപ്പെട്ടവർ അവൻ നമ്മളെ വിടുവിപ്പാൻ ശക്തനാ അതുകൊണ്ട് ഇന്നു പകൽക്കാലം ഈ സന്ദേശം ബാക്കി ഭാഗം കേട്ടില്ലെങ്കിലും ഈ കേട്ട ഭാഗത്തിൽ നിന്ന് ഒരു നൂത് പിടിച്ചോ അതെന്താണെന്നറിയാമോ നമുക്കൊരു മനസ്സ് വേണം ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്യണം എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകണം എൻ്റെ മുറമൻ ഇങ്ങനായിത്തീരണം എന്നൊക്കെ നമുക്കൊരാഗ്രഹമുണ്ടാകണം നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമെന്ന തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭക്തന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കും അതുകൊണ്ട് ഇന്നു പകൽ കാലം നമുക്കൊരാഗ്രഹമുണ്ടാകട്ടെ എനിക്കിതിനകത്തൊന്ന് പുറത്തു കൊറണം ഇതുകൊണ്ടല്ലേ അവനോട് ചോദിച്ച് നിനക്ക് മനസ്സുണ്ടോ അപ്പോഴും അവൻ മനസ്സുണ്ടോ പറഞ്ഞില്ല രോഗി അവനോട് ഏഴാം വാക്യം വെള്ളം കർത്താവ് മനസ്സുണ്ടോ ഇല്ലയോ എന്നൊന്നും അവൻ പറയുന്നില്ല അവൻ പറയുക രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ അമേൻ അതായത് വെള്ളത്തിലോട്ട് ഇറക്കി വിടുവാൻ എനിക്കാരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ മനസ്സുണ്ടെന്നൊരു വാക്കല്ല പറഞ്ഞത് അവൻ അവൻ്റെ പ്രതിസന്ധിയാ പറഞ്ഞ അവൻ പറയുക നിനക്കറിയാമോ ഞാൻ വെള്ളത്തിലിറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷെ വെള്ളത്തിലിറങ്ങാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും അവൻ എനിക്ക് മുമ്പേ ഇറങ്ങും ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് എനിക്കാരുമില്ല ഞാൻ കുളത്തിലിറങ്ങാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും എനിക്ക് മുമ്പേ ഇറങ്ങും എനിക്കാരുമില്ല ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ നിസ്സഹായയുടെ അവസ്ഥയാണ് എന്നെ എന്നെ സഹായിക്കുവാൻ ആരുമില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ല എനിക്ക് പ്രവർത്തിപ്പാൻ ആരുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇവൻ ഇവന്റെ കാര്യങ്ങളും കഥകളും എല്ലാം കർത്താവിനോട് അങ്ങോട്ട് പറയുക ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തരും മുമ്പായി ഇറങ്ങുന്നത് എന്ന് ഉത്തരം പറയും അപ്പൊ യേശു പറഞ്ഞു നീ ഇതൊന്നും പറയണ്ട ഞാൻ ഒരൊറ്റ ചോദ്യമേ നിന്നോട് ചോദിച്ചോളൂ നിനക്ക് മനസ്സുണ്ടോ മനസ്സുണ്ടെങ്കിൽ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനേകർ ഈ പകൽക്കാലം വിടുതൽ പ്രാപിക്കുക നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ വീടിനകത്ത് വന്ന് നിങ്ങളുടെ ഭവനത്തിനടുത്ത് നിന്നുകൊണ്ട് നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുഞ്ഞെ ഇതിനകത്തു നിരക്ക് ക്ക് പുറത്തു വരാൻ മനസ്സുണ്ടോ എസ്ക്യൂസുകൾ നിർത്ത് കഥാപെ ഞാൻ ഒത്തിരി രോഗം ഡോക്ടർമാരെ കണ്ടു കർത്താവ് പല കാര്യങ്ങൾ ഞാൻ നോക്കി പല വിഷയങ്ങളിൽ പോയി എന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും ആരുമില്ല കർത്താവ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് കർത്താവിനോട് പറയാം കർത്താവ് എനിക്ക് മനസ്സുണ്ട് മനസ്സലിവുള്ള ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോട് ചോദിക്കുന്നു നിനക്ക് മനസ്സുണ്ടോ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഈ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഈ ഈ ഈ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ ഈ രോഗത്തിൽ നിന്ന് ചാടി പുറത്തു വരുവാൻ പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക പുറത്തു വരിക എഴുന്നേൽക്കുക രോഗികൾ എഴുന്നേൽക്കട്ടെ അഴിയട്ടെ ചെങ്ങലുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ എല്ലാ അഡിക്ഷനുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിടത്തിന്റെ ദിവസം ജൂലൈ പതിനാല് എഴുതി വെച്ചു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുക കർത്താവിനോട് പറഞ്ഞു നീ മനസ്സുണ്ടോ എന്ന് കാര്യം പറയാൻ പറഞ്ഞു അവൻ പറഞ്ഞു കർത്താവ് ഇങ്ങനെ ഇങ്ങനെ കർത്താവ് എക്സ്ക്യൂസുകള കർത്താവിനെ കിടക്കെടുത്ത് നീ നടക്കുക നീ നിൻ്റെ കിടക്ക എഴുന്നേറ്റ് കെടുത്ത് യേശുവിനോട് എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു നാളെയല്ല സൗഖ്യമായത് അന്നലെ തന്നെ സൗഖ്യമായി അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മൈഗ്രകത്തുനിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു ആ അസ്തമയ്ക്കകത്തുനിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു ആ ഡയബറ്റീസിനകത്തുനിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു യേശു സൗഖ്യമാക്കുന്നവനാ മനസ്സുണ്ടെങ്കിൽ അവൻ അവനോട് പറയും ഏ സ്ലുഹോൾ എനിക്ക് മനസ്സുണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് കം ഔട്ട് അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ കർത്താവ് നമ്മളോടും ആവശ്യപ്പെടുക പൂർണ്ണമായ ഒരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഹൃദയത്തിൽ ഐ മീൻ മനസ്സിൽ ശരീരത്തിലൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം മനസ്സിലുള്ളവനായ യേശു ഇന്ന് അടുത്തു വന്ന് ചോദിക്കുന്നു നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ വിടുതൽ പ്രാപിക്കുവാൻ യേസ് ലോഡെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റാട്ടെ കർത്താവ് ഇന്ന് നിങ്ങളുടെ വിഷയങ്ങളിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുക വലിയ വിടുതലുകളെ അയയ്ക്കുക ഇതിനകത്തൊന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യമെന്തോ ആരും സഹായമില്ലാത്തവർക്ക് സഹായിക്കുവാൻ കർത്താവ് വരും മുപ്പത്തെട്ട് വർഷമായി ആര് കാണുന്ന യേശു അടുക്കലുണ്ട് നമുക്കൊരു വേണം സൗഖ്യമായി പുറത്തു വരുവാൻ അങ്ങനെ നമുക്കൊരു മനസ്സുണ്ടോ അവൻ പറയുന്നു യെസ് എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക ഇന്ന് മുഗൽക്കാലം അസാധാരണമായ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വരില്ലെ യേശുവിൻ നാമത്തിൽ തന്നെ വി 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 ആർ 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 ഷൈനിങ് 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 ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് 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 യു യു ഹോൾ യു